ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ ഉലുവച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സൂചി ഗോതമ്പാണ് കേട്ടോ സൂചി കോതമ്പിൻ്റെ നുറുക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ സൂചി ഗോതമ്പ് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സിയിൽ അടിച്ചിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇനി ഒരു അര കപ്പ് ചെറുപയറും ഞാൻ എടുത്തിട്ടുണ്ട് ചെറുപയറിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ ഞാൻ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ ഒരുപാട് കൂടുതൽ എടുത്തിട്ടില്ല ഒരുപാട് കൂടുതലാവുമ്പോൾ കുറച്ച് കൈപ്പരസം കൂടുതൽ വരും അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി പറ്റണ രീതിയിലുള്ളൊരു അളവാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കുതിർന്ന് ഇട്ടിക്കഴിഞ്ഞാൽ പോഷകത്തിന് നല്ലതാണ് പെട്ടെന്ന് വെന്ത് കിട്ടാനും കൂടി നല്ലതാണ് അപ്പോൾ ഞാൻ തലേ ദിവസം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഇത് ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതൊരു ഒന്നേ മുക്കാൽ കപ്പോളമാണ് വരുന്നത് എല്ലാം കൂടി അപ്പോൾ ഞാനൊരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് കൂടുതലായി പോകരുത് വെള്ളം ഒട്ടും കരി കുറഞ്ഞിട്ട് കരിഞ്ഞു പോകാനും പാടില്ല ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരേഴ് വിസലായപ്പോഴാണ് ഇവിടുത്തെ കുക്കറിൽ വെന്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓരോ കുക്കറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇതാ ഒരു ഏഴ് വിസിലായ സമയത്ത് നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിത് ഇതാ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് വെവിച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ഒന്ന് നീനാബിൾ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതാ നല്ലോണം തന്നെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പാകത്തിന് തന്നെ ആയിരുന്നു വെള്ളം കൂടിയിട്ടും പോയിട്ടില്ല കുറഞ്ഞിട്ടും പോയിട്ടില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒരു ചോറ് തന്നെയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം നല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ രാവിലെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു ഏഴ് ദിവസമൊക്കെ ഉണ്ടാക്കി കഴിക്കണത് എല്ലാത്തിനും നല്ലതാണ് അതുപോലെ തന്നെ മുല അമ്മമാർക്കൊക്കെ മുലപ്പാൽ കുറ കുറവാണെന്നുണ്ടെങ്കിൽ ഇതൊരാഴ്ച രണ്ടാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കുട്ടികൾക്ക് പാലുകൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ പകുതി അരമുറി തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ തേങ്ങയുടെ പകുതി ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു തേങ്ങേനെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കും തോറും ടേസ്റ്റ് കൂടും കൂടുട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതാ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഇനി നെയ്യില് ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിച്ചെടുക്കണം പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല അതിൻ്റെ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിച്ചെടുത്താലും മതി ഞാനിപ്പോൾ അതാ അങ്ങനെ സെർവ് ചെയ്യുകയാണ് ചെയ്യണത് ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറാണ് എല്ലാവരും ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാന് ആരും തന്നെ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ബായ് താങ്ക്